എരുമേലി പുതുപ്പറമ്പിൽ റിജോപി ദാസ് എന്ന 39-കാരന് ക്യാൻസർ സ്ഥിരീകരിച്ചിട്ട് ഇത് 4-ാം മാസം. വാർദ്ധക്യത്തിലെത്തിയ 65-വയസ്സുള്ള മാതാവ് ഓമന ദാസപ്പനുള്ള ഏക ആശ്രയം ഈ മകനാണ്. മകന്റെ തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുന്നതിന് സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഈ വാർദ്ധക്യത്തിലെത്തിയ ഈ മാതാവ്. എരുമേലി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ എഴുകുമണ്ണ് പുതുപ്പറമ്പിൽ റിജോപി ദാസ് എന്ന 39-കാരന് ക്യാൻസർ സ്ഥിരീകരിച്ചിട്ട് ഇത് 4-ാം മാസം. ചികിത്സയുടെ ആദ്യഘട്ടം തിരുവനന്തപുരം RCCയിലും ശ്രീചിത്ര ആശുപത്രിയിലുമായിരുന്നു. അവിടെ നിന്നും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ചികിത്സയ്ക്കായി റിജോയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകേണ്ടതുണ്ട്. ശരീരത്തിന്റെ ഇടതുഭാഗത്തെ വിവിധ അവയവങ്ങളിലേക്ക് ഇപ്പോൾ ക്യാൻസർ പടർന്നിരിക്കുകയാണ്. അമ്മയും മകനും മാത്രം അടങ്ങുന്ന ഈ കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് റിജോ. കൂലിപ്പണി ചെയ്തായിരുന്നു റിജോ ഈ കുടുംബം പോറ്റിയിരുന്നത്. എന്നാൽ അസുഖബാധിതനായതോടെ റിജോയ്ക്ക് പണിക്ക് പോകാൻ പറ്റാതെയായി. റിജോയോടൊപ്പം താമസിച്ചിരുന്ന സഹോദരൻ 2 വർഷം മുൻപാണ് സമാനമായ അസുഖങ്ങളെ തുടർന്ന് മരണമടഞ്ഞത്. ആസ്ബറ്റോസ് ഷീറ്റ് കൊണ്ടാണ് വീടിന്റെ മുകൾ ഭാഗം മൂടിയിരിക്കുന്നത്. റിജോയും 65-വയസ്സുള്ള മാതാവായ ഓമന ദാസപ്പനും കഴിയുന്നത് ഈ കൂരയിലാണ്. ആസ്ബറ്റോസ് ഷീറ്റിൽ അവിടെ ഇവിടെയായി സുഷിരങ്ങളും വീണു തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ തറയാകട്ടെ വെറും മണ്ണും. വാസയോഗ്യമായ ഒരു വീടുമില്ല. ഇതിന് മണ്ടയ്ക്ക് ഒരു തടി കമ്പൊടിഞ്ഞു വീണ കാരണം വീട് മുന്നോട്ട് ചരിയുകയും ചെയ്തു. അതുകൊണ്ട് പേടിയുണ്ട്. എപ്പോഴും കാറ്റുമാണ് ഇവിടെ. പിന്നെ മോൻ്റെ അസുഖത്തിൻ്റെ കാര്യങ്ങൾ, അതിനിപ്പം ഒരു നിവൃത്തിയില്ല. എല്ലാം നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് മെഡിസിൻ നടത്തി പോരുന്നത്. ക്യാൻസറാണെന്നാണ് ഡോക്ടർ പറഞ്ഞു. ആ മൂത്തവൻ മരിച്ചു പോയി 2 വർഷമായതാണ്. ഭർത്താവ് മരിച്ചിട്ട് 10-30 വർഷം. മുങ്കും പണി മക്കൾ പണിക്ക് പോയിക്കൊണ്ടിരുന്ന കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം മോൻ്റെ ആ വേർപാടും പിന്നെ ഇവനുള്ള അസുഖവും കൂടെ ആയപ്പോഴത്തേന് ജീവിതം വഴിമുട്ടി. പഞ്ചായത്തിൽ ഇപ്പം വീടിൻ്റെ സ്കീമുകൾ ഇല്ലെന്നാണ് പറയുന്നത്. ഇപ്പോഴും മെമ്പർ പറയുന്നത് അതിൻ്റെതായ ഒരു സ്കീം വന്നിട്ടില്ല. ഈ കൂരയുടെ സമീപത്തേക്ക് വഴി ഇല്ലാത്തതിനാൽ വളരെ കഷ്ടപ്പെട്ടാണ് അസുഖബാധിതനായ റിജോയും മാതാവും റോഡിൽ നിന്നും വീട്ടിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ കുടുംബത്തിലെ ഏക വരുമാന മാർഗം ഒട്ടുപാലാണ്. ഇവ ഉണക്കുന്നതിനു വേണ്ടി റിജോ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന പുകപ്പുരയ്ക്ക് സമാനമായ ഉപകരണവും ഇവിടെയുണ്ട്. നാട്ടുകാരുടെ ഏത് ആവശ്യത്തിനും മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന റിജോയും മാതാവും നിരവധി സുമനസ്സുകളുടെ സഹായത്താലാണ് ഇതുവരെയും കഴിഞ്ഞിരുന്നത്. മകന്റെ തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുന്നതിനും കയറിക്കിടക്കുവാൻ അടച്ചുറപ്പുള്ള ഒരു വീടും നിർമ്മിക്കുന്നതിനു വേണ്ടിയും സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് വാർദ്ധക്യത്തിലെത്തിയ ഈ മാതാവ്. ഇവരുടെ ഏത് ആവശ്യത്തിനും സഹായവുമായി ഓടിയെത്തുന്നത് വാർഡ് മെമ്പറായ സുബി സണ്ണിയാണ്.